So what's up guys, my name is Kevin and you're watching YTF. So guys, നമ്മൾ ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് ഡൽഹി വേഴ്സസ് കൊൽക്കത്തയാണ്. ഡൽഹി വേഴ്സസ് കൊൽക്കത്തയുടെ മാച്ചിലെ നമ്മൾ പ്രീവിയസ് മാച്ചസോളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ലാത്തിലും ഡൽഹി ഒരു സുപ്രീം പൊസിഷനിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3 മാച്ചസ് നോക്കുകയാണെങ്കിൽ തന്നെയും ഡൽഹി തന്നെയാണ് വിന്നിങ് ചെയ്ത് നിൽക്കുന്നത്. ബട്ട് ആ ഒരു ഇന്ത്യൻ പിച്ചിലാണ് ഇതിപ്പോൾ എമിറേറ്റ്സ് പിച്ചിലേക്ക് വരുമ്പോൾ തന്നെ ഇന്നത്തെ മാച്ച് നടക്കുന്നത് ഷാർജയിലാണ്. ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തുള്ള ഈ സീസണിൽ സ്കോർ ചെയ്തുള്ള ഒരു പിച്ച് എന്ന് പറയുന്നത് ഷാർജയിലാണ്. 200+ സ്കോഴ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോ ഒരു ആവറേജ് ഒക്കെ പറയുന്നത് ഒരു 187 ഒക്കെയാണ് ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. ബട്ട് 187 ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിഫിക്കൾട്ട് എന്ന് പറയാം. വെച്ചിട്ടുണ്ടെങ്കിൽ റൺസ് സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് സ്മോൾ ബൗണ്ടറീസാണ്. 66 to 74 മീറ്റേഴ്സ് വരെയാണ് ഒരു ബൗണ്ടറീസൊക്കെ വരുന്നത്. ലെഗ് സൈഡിക്കാണ്, റൈറ്റ് സൈഡ് ബാറ്റ്സ്മാൻ ആണെങ്കിൽ ലെഗ് സൈഡിക്കാണ് ഏറ്റവും കൂടുതൽ ബൗണ്ടറി ലെങ്ത്ത് വരുന്നത്, അതായത് 74 മീറ്റേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ 63 മീറ്റേഴ്സ്, 66 മീറ്റേഴ്സൊക്കെ വരുന്നുള്ളൂ. സോ രണ്ട് ടീമിലും ലോങ് ഹിറ്റേഴ്സ് ഉണ്ട്. നന്നായിട്ടൊരു പവർ ഹിറ്റിംഗ് മോഡ് തന്നെ രണ്ട് ടീമും, രണ്ട് സെറ്റ് ടീമാണ്. ഈവൻ ദോ ഡൽഹി പ്രീവിയസ് മാച്ച് തോറ്റെങ്കിലും ബട്ട് 2 മാച്ചസിൽ അവർ വിൻ ചെയ്തു. കൊൽക്കത്ത ആണെങ്കിൽ ഒരു വിന്ന് കഴിഞ്ഞിട്ടാണ് വരുന്നത്, സൂപ്പർ വിന്നിങ് തന്നെയാണ് ഇനി വരുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടീമിലും യങ്സ്റ്റേഴ്സാണ്. യങ്സ്റ്റേഴ്സ് നല്ല പെർഫോമൻസ് തന്നെയാണ് രണ്ട് ടീമിൻ്റെയും കാഴ്ചവെച്ചിട്ടുള്ളത്. ഡൽഹിയുടെ തന്നെ ആയാലും കൊൽക്കത്തയുടെ തന്നെ ആയാലും രണ്ട് നല്ല ഒരു പെർഫോമൻസ് അവർ രണ്ട് ഭാഗത്തു നിന്നും നന്നായിട്ട് ടീമിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ നല്ലൊരു ബോളിംഗ് രീതി തന്നെ അവിടെ നിന്ന് ഒരു കാഴ്ചവെച്ചിട്ടുണ്ട്. ലൈക്ക് റബാഡ വരുന്നുണ്ട്, അതുപോലെ തന്നെ അമിത് മിശ്ര. കഴിഞ്ഞ കളിയിൽ അമിത് മിശ്രയുടെ എത്രത്തോളം യൂസ് ഉണ്ടെന്ന് നിന്ന് അമിത് മിശ്ര പ്രൂവ് ചെയ്തത്. അതുപോലെ അക്ഷർ പട്ടേൽ. ഈ ഒരു മൂന്ന് പേര് തന്നെ ക്രൂഷ്യലായിട്ടുള്ളതാണ് ഒരു ടീം നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യണമെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സാണ് അമിത് മിശ്ര, അക്ഷർ പട്ടേൽ ആൻഡ് റബാഡ. ബിക്കോസ് റബാഡൻ ചൂസ് ചെയ്യാൻ വേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ് വൺ ഓഫ് ദ ലീഡിങ് വിക്കറ്റ് ടേക്കേഴ്സ് ആൻഡ് പ്ലസ് ഇറ്റ്സ് എ പേസേഴ്സ് പിച്ച്. സോ പേസേഴ്സിൻ്റെ പിച്ചിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആണ് പേസേഴ്സ് തന്നെയാണ് എടുക്കണം. ബിക്കോസ് ഒരു വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു പേസറാണ് റബാഡ. സോ ലൈക്ക് കറക്റ്റ് ലൈനിൽ സ്വിംഗ് ഒക്കെ കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച പോലെ സ്വിംഗ് കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിസ്കംഫോർട്ട് ഫോർ ദ ബാറ്റ്സ്മാൻ. സോ ഫസ്റ്റ് ബോളിംഗ് ടീമാണ് ഇവിടെ എപ്പോഴും ഒരു പ്രയോറിറ്റി ആയിട്ട് ജയിച്ചു തന്നിട്ടുള്ളത്. ബട്ട് ഡ്യൂ ഒരു ഫാക്ടർ വരുന്നുണ്ടെങ്കിലും രാത്രിയുടെ മാച്ച് വരുന്നത്. സോ ഡ്യൂ ഒരു ഫാക്ടർ വരുന്നെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് ടീം ഒരു ഹൈ സ്കോർ തന്നെ ഇട്ട് വെച്ചാലും ബട്ട് ബോളിംഗ് എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ആൻഡ് അതർ കണ്ടീഷൻ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൽഹിയുടെ ടോപ്പ് ഓർഡർ എന്ന് പറയുന്നത് ധവാൻ വരുന്നുണ്ട്, ശ്രേയസ് അയ്യർ വരുന്നുണ്ട്, പൃഥ്വി ഷോ വരുന്നുണ്ട്, അതുപോലെ ഋഷഭ് പന്ത് വരുന്നുണ്ട്. ഈ ഒരു ടോപ്പ് ഓർഡർ എന്ന് പറയുന്നത് സോൾഫൈഡ്, ഇത് അവരെത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് കാണിച്ചത്. അതുപോലെ തന്നെയാണ് അവർ മിഡിൽ ഓർഡേഴ്സ്. ഡൽഹി കഴിഞ്ഞ മാച്ചിൻ്റെ ലൂസിങ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മാച്ചസും അവരെ എത്രത്തോളം ഫ്ലൈയിങ് കളേഴ്സിൽ തന്നെയാണ് മൂവ് കൊണ്ടിരുന്നത് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ്. കൊൽക്കത്തയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കമ്മിങ് വിത്ത് ഒരു ഫോറിൻ സൈഡായിട്ടാണ് വരുന്നത്, ഒരു മെയിൻ പവേഴ്സായിട്ട് വരുന്നത്. ആൻഡ്രെ റസൽ, നരൈൻ, പിന്നെ മോർഗൻ. മോർഗൻ കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ ദിനേഷ് കാർത്തിക് വരുന്നുണ്ട്. ദിനേഷ് കാർത്തിക് ഒരു ഇന്ത്യൻ പ്ലെയർ ആണെങ്കിൽ ഹിസ് എ ഗുഡ് പ്ലെയർ. ഒരു ഇന്നിങ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ബട്ട് ഹിസ് നോട്ട് ഇൻ എ കറണ്ട് ഫോമിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഈസ് കമ്മിങ് അപ്പ്. ലൈക്ക് ആൻഡ്രെ റസൽ വരുന്നുണ്ട്, നരൈൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ നല്ല ലോങ് ഹിറ്റേഴ്സ് തന്നെയാണ്. ബട്ട് ഇത് ഷോർട്ടർ ബൗണ്ടറീസാണ്. സോ ഇറ്റ്സ് എ ഹൈ റൺ എക്സ്പെൻസീവ് ഗെയിം. സോ ബോളേഴ്സിനെ പിക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഷാർപ്പ് ബോളേഴ്സിനെയാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ അപ്പുറത്താണെങ്കിൽ കൊൽക്കത്തയിലാണെങ്കിൽ ക്യൂമിൻസ് ഉണ്ട്, അതുപോലെ തന്നെ നരൈൻ ഓപ്റ്റ് ചെയ്യാം. നരൈൻ നൈസ് ഒരു ഓപ്പണർ ബാറ്റ്സ്മാൻ വിത്ത് സ്പിന്നർ കൂടിയാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ടാലൻറ്റ് എന്ന് പറയുന്ന മാവി പിന്നെ ചക്രവർത്തി. ഇവരൊക്കെ ഒരു മാവിയുടെ ഒരു ലേറ്റ് സ്വിങ്ങും ചക്രവർത്തിയുടെ ഒരു മിസ്റ്റീരിയസ് ആയ ഒരു സ്പിൻ ബോളിങ്ങാണ്. ഇതുവരെയുള്ള എല്ലാ ഗെയിംസിലും അവർ സക്സസ്ഫുള്ളായിട്ട് തന്നെ വിക്കറ്റ് ടേക്കിങ്ങും അതുപോലെ തന്നെ റൺ അധികം തന്നെ വിട്ടുകൊടുക്കാത്ത രീതിയിൽ അവർ ബാക്കിയുള്ള എല്ലാ ഈവൺ ഫോറിൻ ബാറ്റേഴ്സിനടക്കം ഈ യങ്സ്റ്റേഴ്സ് നന്നായി തന്നെ ഒരു ഡീൽ ചെയ്തിട്ടുണ്ട് ഒരു ബോളിംഗ് രീതി വെച്ചിട്ട്. സോ ഇവര് മസ്റ്റ് പിക്കാണ്. അപ്പോൾ എനിവേ ലെങ്ത് അധികം കൂട്ടുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രീം ടീമിലെ ടോപ്പ് 7 പിക്സ് പറഞ്ഞു തരാം. അപ്പോൾ ടോപ്പ് 7 പിക്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നതാണ് ഋഷഭ് പന്ത്. ഋഷഭ് പന്ത് നല്ല രീതിയിൽ തന്നെയാണ് ഇത്ര നാളും നല്ല രീതിയിൽ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആളുടെ ഒരു പെർഫോമൻസ് ടീമിന് എത്രത്തോളം തന്നെ യൂസ്ഫുൾ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഹി ക്യാൻ ഹിറ്റ്. അതോടൊപ്പം തന്നെ ഒരു ഈവൺ ഒരു ബ്രേക്ക് ത്രൂ കൊൽക്കത്തയ്ക്ക് കിട്ടിയതിന് ശേഷമാണെങ്കിൽ തന്നെ ഋഷഭ് പന്തിന് ഒരു ഇന്നിങ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഡൽഹിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് അമിത് മിശ്ര ആൻഡ് റബാഡ. അമിത് മിശ്ര റബാഡ എന്ന് പറയുന്ന ഒരു കോംബോ പറയുന്നത് അമിത് മിശ്രയുടെ സ്പിൻ ആൻഡ് ഒരു കാനിയൻ സ്പിന്നറാണ് അമിത് മിശ്ര. ആൻഡ് ഒരു ടാർഗറ്റ് ഓൺ ടാർഗറ്റ് ആയ ഷാർപ്പ് ബോളിംഗ് ഉള്ളൊരു രീതിയിലുള്ളൊരു ബോളറാണ് റബാഡ. സോ രണ്ട് പേരാണ് ഇപ്പോൾ ഈ മൂന്ന് പേര് വരുന്നുണ്ട് ഡൽഹി സൈഡിൽ. പക്ഷേ ഈ ടു ബോളേഴ്സ് ഇസ് എ മസ്റ്റ് പിക്ക് ആൻഡ് ഋഷഭ് പന്ത് ഇസ് എ മസ്റ്റ് പിക്ക് ഓപ്ഷൻ. ആൻഡ് കമ്മിങ് ടു KKRൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ KKR സൈഡിലൊരു വൈഡ് ഓപ്പർച്യൂണിറ്റി തന്നെ ഉണ്ട്. ബിക്കോസ് നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നു. ലൈക്ക് സുനിൽ നാരായൺ, ആൻഡ്രെ റസൽ, ഇവരൊക്കെ പറയുന്നത് സുനിൽ നാരായൺ ആൻഡ്രെ റസൽ ഇത് ഓൾറൗണ്ടേഴ്സാണ്. സോ യൂസ്ഫുള്ളാണ് അക്കോർഡിംഗ് വിത്ത് ഫീൽഡിങ്ങിലായാലും ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും. ദേ ആർ ഹെവി ഹിറ്റേഴ്സ് ആൻഡ് ഗുഡ് ബോളേഴ്സ്. അപ്പോൾ രണ്ടുപേരും ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ്രസ് ആയാലും ഇപ്പോൾ സുനിൽ നാരായൺ ആയാലും രണ്ടുപേരും നല്ല ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ആൾക്കാരെയാണ് നമ്മുടെ ഒരു ഫോറിനർ യുവൻ മോഗൻ. ഒരു നല്ല ഓൾറെഡി ആൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ആൾ നല്ലൊരു രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഒരു നല്ലൊരു ഒരു പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബാറ്റ്സ്മാൻ കൂടി നമ്മൾ കൊൽക്കത്ത സൈഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ശുഭൻ ഗിൽസിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് ഈ ഇയറത്തെ ആവറേജ് നോക്കുമ്പോൾ 67 ആണ് വരുന്നത് ഈ ഇയറത്തെ ആവറേജ് തന്നെ. അപ്പോൾ അത്രത്തോളം പ്രോമിസിങ് പ്ലെയർ ആണെന്ന് നിങ്ങൾക്ക് 67 ബാറ്റിംഗ് ആവറേജ് തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഒരു 67 റൺസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു മസ്റ്റ് പിക്ക് ഓപ്ഷനിലാണ് ഗിൽസ് കൂടി വരുന്നത്. സോ എന്തായാലും ടീം ഒന്നുകൂടി പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിൽ, യോം മോഗൻ, സുനിൽ നാരായൺ, അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ആൻഡ്രൂ റസൽ പ്ലസ് മാവി ഒരു ഓപ്ഷൻ കൂടിയാണ് നിങ്ങൾക്ക് അവിടെ. മാവി ഒരു നല്ലൊരു ബോളർ കൂടി വരുന്നുണ്ട്. ആൻഡ് നിങ്ങളിപ്പോൾ ഡൽഹിയുടെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഋഷഭ് പന്ത്, റബാഡ, അമിത് മിശ്ര ഇസ് എ മസ്റ്റ് പിക്ക് ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് ആണെങ്കിൽ അക്ഷർ പട്ടേലിനെ യൂസ് ചെയ്യാം. ധവാൻ ഈസ് ഓൾസോ ദർ ആസ് എൻ ഓപ്പണർ. സോ യു ക്യാൻ ഒരു ചേഞ്ച് നടത്താം. ആൻഡ് ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇന്നത്തെ ഒരു ഗെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. ടോപ്പ് ഓർഡർ ഇസ് എ മസ്റ്റ് ആൻഡ് വൈസ് ക്യാപ്റ്റൻ ചൂസ് ചെയ്യുമ്പോൾ വൈസ് ആയിട്ട് തന്നെ ചൂസ് ചെയ്യുക. ബിക്കോസ് ഇന്ന് ഹിറ്റിംഗ് ആണെന്ന് ദിവസമാണ്. സോ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ബാറ്റിംഗ് ഹെവി ആക്കുക. ബോളിങ്ങിൽ അത്ര ഷുവറായിട്ടുള്ള റബാഡ, അമിത് മിശ്ര ആൻഡ് മാവി ഇതൊരു നല്ലൊരു ലൈനപ്പാണ് ബോളേഴ്സിൻ്റെ. ഇവർ മൂന്ന് പേര് വെച്ചിട്ടാണെങ്കിൽ തന്നെയും ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പ് സ്ട്രോങ് ആക്കുക. സോ ദാറ്റ് റൺസ് സ്കോർ ചെയ്യണ ദിവസമാണ്. സോ ക്യാപ്റ്റൻസും വൈസ് ക്യാപ്റ്റൻസും ഒരു വിക്കറ്റ് കീപ്പേഴ്സ് അല്ലെങ്കിൽ ഓൾറൗണ്ടേഴ്സ് എന്ന രീതിയിലാക്കുക. ഓപ്പണേഴ്സ് ആയാലും ഓപ്റ്റബിളാണ്. ആൻഡ് അതർ തിങ് ഈസ് ദാറ്റ് റബാഡ ഒരു മെയിൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡിങ് വിക്കറ്റ് ടേക്കറാണ്. ദെൻ ആൻഡ്രെ റസൽ ഒരു ഡൽഹിനെതിരായിട്ട് ഏറ്റവും നന്നായിട്ട് സ്ട്രൈക്ക് റേറ്റിലായിട്ടുള്ള ഇപ്പിയാണത് ആൻഡ്രെ റസലാണ്. പ്ലസ് ഇറ്റ് ഈസ് ഷോർട്ട് ആയിട്ടുള്ള സ്റ്റേഡിയം കൂടിയാണ്. ആൻഡ് ഈസ് ബാറ്റ് ഒരു പേസേഴ്സിൻ്റെ പിച്ചാണ്. ആൻഡ് ഈസ് ഗുഡ് അഗൈൻസ്റ്റ് ദ പേസേഴ്സ്. സോ ഇറ്റ്സ് വേ ബെറ്റർ. ആൻഡ് അതോടൊപ്പം പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയുടെ സൈഡും അത്രത്തോളം തന്നെ സ്ട്രോങ് ആണ്. ബിക്കോസ് ഡൽഹിയുടെ സൈഡിൽ അവരുടെ ടോപ്പ് ഓർഡർ തന്നെ ഇപ്പോൾ കൊൽക്കത്തയെ ഫേസ് ചെയ്യുമ്പോൾ അവരുടെ ടോപ്പ് ഓർഡേഴ്സിൽ മിക്ക ആൾക്കാരും ഒരു 70+ സ്കോർസ് അവരുടെ ഡൽഹിനെതിരായിട്ടുള്ള പെർഫോമൻസിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. സോ ഒരു ഞാൻ പറയുന്ന നേരത്തെ പോലെ തന്നെ ടോപ്പ് ഓർഡർ എടുക്കുക. ആൻഡ് മിഡിൽ ഓർഡേഴ്സിലത്തെ ഓൾറൗണ്ടേഴ്സിന് എടുക്കുമ്പോൾ റസലിൽ എന്തായാലും കീപ്പ് ചെയ്യണം പ്ലസ് സുനിൽ നാരായൺ. സോ ബോളിംഗിൽ ഒരു മൂന്ന് പേരോ ടോപ്പ് എപ്പോഴും നല്ല സ്ട്രോങ് ആയി നിർത്താം. വിക്കറ്റ് കീപ്പേഴ്സിൽ തന്നെ ആയാലും ഇപ്പോൾ ബാറ്റ്സ്മാൻ ലിസ്റ്റിലായാലും ഓൾറൗണ്ടേഴ്സിലായാലും അത് ഹെവി ആയി നിർത്തണം. ബിക്കോസ് ഇറ്റ്സ് ലോങ് ഹിറ്റിംഗ് ഗെയിം. എനിവേ ഗൈസ് ബൈ. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുവരെയായിട്ടും Dream11 ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടിയാണ് അല്ലെ ജോയിൻ ചെയ്ത് ₹100 ഒരു ക്യാഷ് ഓൺസ് കിട്ടുകൂടെയാണ്. So you can use it. Anyway guys, bye.